All. Welcome to this video. In the number discuss the constraint satisfaction problem, we topic Sudoku problem. This is a CSP example problem. So, we will talk about Sudoku pattern. So, Sudoku is a board, game. This is 81 squares. 81 squares is a 9x9 box. Sudoku board. That is initially a few digits. 1 to 9 digits. We will fill the numbers. Alingil ingenu 3x3 or box at talum, namka 1 to 9 numbers repeat cheyade, kodakadam. Then ivade 1, 2, up to 9 were a number and avadam, pashe random numbers repeated item varabadilla. Ada namal insurayanam. Ada ana e Sudoku gamer chainam. A pithin namal or CSP item namal represent e yuanigil. Ithin data. Namaka number of variables and the barayinda 81 variables and 1 for each square. 81 variable 1 for each square and now and adine namaka name cheyidekkunna inganeyana a1 to a9 adine top row ile a1 to a9 adine b1 b2 up to b9 angane up to i1 to i9 vareyana nammal idine name cheyidekkunna ide kando a1 A2, A3, up to A9, B1, B2, A3, B9, and C, D, E, F, G, I1 to I9, where we have the number. These are the variables. This variable is the domain. 1, 2, 3, up to 9, where we have the number. Now, this is the pre-filled. Say, A3 is the domain. 3 is the value. That is the value strike off because that is already pre-filled. That is the domain. Now, A2 is the domain. We will eliminate the constraints. All different constraints are all different. For each row, column, and a box of 9 squares. So, we will eliminate the A1, A2, A3, A4, A5, up to A9 and the varayinna different diagram. So all diff and the varayinna or constraint ulile nammal idu kodukkanadu pole B1 to B9 ella different diagram. A1 B2 C2 D2 E2 F2 G2 H2 I2 adayidu oru row endu varayinathu different diagram. அதுபோல ஒரு பாக்ஸ் டிஃபரண்ட் ആയിരിക്കണം എന്നുള്ളது A1 A2 A3 B1 B2 B3 C1 C2 C3 அப்ப A1 A2 A3 B1 B2 B3 C1 C2 C3 அப்ப இந்த பாக்ஸ் டிஃபரண்ட் ആയിരിക്കണം ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതുന്നത് സോ നമ്മൾ ഈ ഓൾ ഡിഫറെന്റ് കൺസ്ട്രെയിൻ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നേരത്തെ സജസ് ഇപ്പോ A1 ഈക്വൽ ടു A2 ആണ് ഇങ്ങനെ നമുക്ക് ഒരു ബൈനറി കൺസ്ട്രെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ഇത് വരാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് സോ നമുക്ക് ഇതിന്റെ അകത്ത് AC3 അൽഗോരിതം യൂസ് ചെയ്യാം സേ ഇപ്പോ നമ്മൾ ഒരു വേരിയബിൾ എടുക്കാണ് E6 എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കാണ് E6 ന്റെ അകത്ത് നമുക്ക് ഇതൊരു എംപ്റ്റി സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് 2 വരാൻ പറ്റില്ല 6 വരാൻ പറ്റില്ല 5 വരാൻ പറ്റില്ല 8 9 3 അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് വരാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ആകെ കൂടി നമുക്ക് പോസിബിൾ വാല്യൂസ് എടുക്കുമ്പോൾ ഇത് പിന്നെ ഇവിടെ ഈ 1 വരാൻ പാടില്ല 2 വരാൻ പാടില്ല 7 വരാൻ പാടില്ല 8 വരാൻ പാടില്ല സോ നമുക്ക് ആകെ വാല്യൂ ഒരു പോസിബിൾ വാല്യൂ ഉള്ളത് 4 ആണ് സോ നമ്മുടെ ഡൊമൈനിൽ ആകെ 4 മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആൻസർ 4 ആയിട്ട് എടുക്കുകയാണ് ഇനി അടുത്തത് I6 നമുക്ക് കൺസിഡർ ചെയ്യാം ഇതാണ് I6
ഐ സിക്സിൽ ഏത് വാല്യൂ വേണം? ഐ സിക്സിൽ എഗെയിൻ നമുക്ക് ഇതാ ഇവിടെ ഇവിടുത്തെ ഈ ഇതിലുള്ള ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിനെ നമുക്ക് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓൾ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. സോ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1, 3 ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒന്നും പറ്റത്തില്ല. പിന്നെ 5, 6, 2, 4 ഒന്നും പറ്റില്ല. 8, 9, 3 ഒന്നും പറ്റില്ല. 4-ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി എഴുതിയുണ്ട്, അതും പറ്റില്ല. സോ നമുക്ക് 1 ഇവിടെ ഒന്നെങ്കിൽ 1 വരാം, അല്ല എന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത് 7 ആണ്. 1 എന്തായാലും വയ്ക്കാൻ പറ്റില്ല, ബിക്കോസ് 1 വെച്ച് കഴിഞ്ഞാൽ അത് i5 ആയിട്ട് ആർ കൺസിസ്റ്റൻ്റ് അല്ലാതാവും. അതിൻ്റെ തൊട്ട് നെയ്ബറായ i5 പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെ ഉള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ അതുകൊണ്ട് നമ്മൾ 7 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇതിന് വയ്ക്കുകയാണ്. സോ നമുക്കിവിടെ ഇപ്പോൾ 8 നോൺ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരേ ഒരു വാല്യൂ അൺനോൺ ആയിട്ടുള്ളൂ. അത് ഇവിടെ ഇനിയിപ്പോൾ ആരാ ബാക്കിയുള്ളത്? 1 ആണ് ബാക്കിയുള്ളത്. സോ നമ്മൾ 1-നെ ഇവിടെ വച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ AC3 യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എൻറ്റയർ പസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ സുഡോക്കോ എന്ന് പറയുന്നത് ഇൻഫറൻസസ് വച്ചിട്ടാണ് നമ്മൾ ഈ ഈ സുഡോക്കോ പസിൽ ശരിക്കും സോൾവ് ചെയ്യുന്നത്. അതായത് ഒരു വാല്യൂ ഇൻഫർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് അടുത്ത വാല്യൂസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചില CSP പ്രോബ്ലംസിൽ ഇൻഫറൻസസ് മാത്രം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ലാത്ത പ്രോബ്ലംസും ഉണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസിന് കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആകും. ഇത് CSP ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. So that's all for today. Thank you.